മുട്ടൻ തെരുവിളിയുമായി ചുരുളി. പ്രമാത്മകതയുടെ അങ്ങേയറ്റം ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത, കഴിഞ്ഞ ദിവസം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ചിത്രമായ ചുരുളിയെ മാതൃഭൂമി ഓൺലൈൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. മാത്രമല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ വിട്ടുപോരാൻ തോന്നാത്ത വിധം ഒരുതരം ഉന്മാദാവസ്ഥയിലേക്കാണ് ചിത്രം നയിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഉയർന്ന് അങ്ങ് ആകാശത്തിന്റെ അനന്തതയിലേക്ക് നീളുന്ന ഉന്മാദത്തിന്റെ ചുരുളുകൾ തള്ളി അങ്ങ് മറിച്ചു കളഞ്ഞു. പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചയ്ക്ക് തള്ളയ്ക്ക് വിളി കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പലരും ഇറങ്ങി ഓടണോ എന്ന് പോലും ചിന്തിച്ചുപോയി. വളരെ ലാഹവത്തോടെ കാലുമാട്ടി വാട്സാപ്പിലും മൊബൈലിലും പടം കണ്ടുകൊണ്ടിരുന്നവർ തെറിമൂത്തപ്പോൾ അടുത്തിരിക്കുന്നവർ കേൾക്കാതിരിക്കുവാൻ സൗണ്ട് കുറയ്ക്കുവാൻ പെടാപ്പാട് വിട്ടു. എൻ്റെ ഒരു സുഹൃത്ത് കോഫി ഹൗസിലിരുന്ന് മൊബൈലിൽ കുത്തിക്കളിച്ച് ആസ്വദിച്ച് ഒരു കോഫി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചുരുളിയുടെ ക്ലിപ്പ് ഒരു സുഹൃത്ത് അയച്ചു കൊടുക്കുന്നത്. അളിയൻ കിട്ടിയപാടെ സ്പീക്കർ മോഡിലിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ മുട്ടൻ തെറി. തെറി എന്ന് പറഞ്ഞാൽ തെറി അഭിഷേകം. തെറി കേട്ട് ആ കോഫി ഹൗസിലുള്ളവർ എല്ലാവരും ആരുടെ ഇവൻ എന്നുള്ള രീതിയിൽ ഇവനെ തുറച്ചു നോക്കി. ഒരു വിധത്തിൽ അളിയൻ ഒരു കോൾ വരുന്നത് പോലെ ഹലോ പറയളിയ എന്ന് പറഞ്ഞ് ഫോൺ ചെവിയിൽ വെച്ച് വണ്ടി വിട്ടു. ഹോ, തെറി എന്ന് വെച്ചാൽ മുട്ടൻ തെറി. പി സി ജോർജ് പോലും ഒന്നുമല്ല. ഇനി ആഞ്ഞിരണ്ട് പഫ് വലിച്ചിട്ട് പടം കണ്ട അത്യാവശ്യം ഉത്കൃഷ്ട ചിന്തയുള്ള അണ്ണന്മാർ ഈ തെറിപ്പടം കണ്ടിട്ട് അതിൻ്റെ ഒരു കഥാഗതി പറയുന്നത് കേൾക്കുക. മയിലാടൻകുട്ടി ജോയി, മയിലാടും പറമ്പിൽ ജോയി എന്നെല്ലാം പറയുന്ന ഒരാളെ തേടി ചുരുളി എന്ന വനഗ്രാമത്തിൽ നിന്ന് ആന്റണി, ഷാജീവൻ എന്നീ രണ്ട് പോലീസുകാരും ഇവർ കണ്ടുമുട്ടുന്ന മനുഷ്യരുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാടക ജീവിതമായതുകൊണ്ട് തന്നെ അടിമുടി വന്യമാണ് ഓരോരുത്തരുടെയും ജീവിത രീതികളും സംസാരവും പെരുമാറ്റവുമെല്ലാം. എന്നു വെച്ചാൽ പച്ചയ്ക്ക് തള്ളയ്ക്ക് വിളി. കാട്ടിലെ ജീവിതം അവരുടെ മൃഗതൃഷ്ണയെ ഏറ്റി എന്ന് പറയാം. ആരാണ് മയിലാടും പറമ്പിൽ ജോയി? എന്താണ് അയാളെ തേടി കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്ന് രണ്ട് പോലീസുകാർ എത്തുവാൻ കാരണം? അവർക്ക് അയാളെ കണ്ടെത്താൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ചിത്രത്തിലുടനീളം പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടേയിരിക്കും പോലും. തീർന്നില്ല, കേൾക്കും. ആസ്വാദകനെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമാണ് ചുരുളി. തുടക്കത്തിലെ മേൽക്കുരയില്ലാത്ത ആ ജീപ്പിലെ യാത്രയും മഞ്ഞിൽ നിറഞ്ഞ കാനനപാതയുടെയുള്ള നടപ്പും എന്തിന് നാട്ടുകാർ നടത്തുന്ന തള്ളയ്ക്ക് വിളി പോലും കാണുന്നവർക്ക് അത് തന്നോട് തന്നെയാണോ, താൻ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള തോന്നൽ പോലും ഉളവാക്കുമത്രേ. തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തുന്ന നിഗൂഢതയാണ് ചുരുളിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. ചുരുളി എന്ന സ്ഥലപ്പേരിൽ തുടങ്ങി വിചിത്ര സ്വഭാവികളായ നാട്ടുകാരിൽ വരെ നിഗൂഢമായതെന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് വന്നതെന്ന് പോലും ഒരു ഘട്ടത്തിൽ മറന്നുപോകുന്ന ആന്റണിയുടെ കഥാപാത്രം തന്നെ ഇതിന് ഉദാഹരണമായി പറയുന്നു. രാത്രിയിൽ ഷാജീവൻ കേൾക്കുന്ന അജ്ഞാത ശബ്ദം, സഹോദരിയെ കാണാൻ പോകുന്ന തീച്ചാമുണ്ടി, അജ്ഞാത രൂപങ്ങളും വെളിച്ചവും അങ്ങനെയെല്ലാം ചുരുളിയെ പുറം ലോകത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മായിക ലോകമാക്കുന്നു. ഇനി സംഭാഷണങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. പച്ചത്തെറിയാണ് കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. സന്ദർഭം പറഞ്ഞുകൊടുത്ത് അവരുടെ വായിൽ തോന്നുന്ന തെറി പറഞ്ഞാൽ മതിയെന്ന് സംവിധായകൻ നിർദ്ദേശിച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. സംവിധായകൻ കഥാപാത്രങ്ങളെ തെറി പറയുവാൻ കയറി വിട്ടിരിക്കുകയാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം, കാട്ടിലെ ജീവിതം ഒരുപറ്റം മനുഷ്യരുടെ സ്വഭാവത്തിൽ വരുത്തിയ മാറ്റം കാണിക്കുകയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇത്രയും ഉച്ചത്തിൽ ചെവിയിൽ വന്ന് പറയുന്നത് പോലുള്ള തെറിയഭിഷേകം ഫ്രീക്കന്മാർ ഇഷ്ടപ്പെടുമെങ്കിലും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഇരുന്ന് പടം കാണാനിരുന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും, പിള്ളേർ വീട് പൂരപ്പുറമ്പാക്കും എന്ന് ചുരുക്കം. രണ്ട് മണിക്കൂർ വരുന്ന സിനിമയിലുടനീളം പല ആവർത്തിയിലുള്ള തെറിയുടെ പെരുമഴക്കാലമാണ്. സ്ത്രീ കഥാപാത്രങ്ങളെ പലയിടത്തായി അശ്ലീലമായ അർത്ഥത്തോടെ വിശേഷിപ്പിക്കുന്നതിനാൽ ഫെമിനിസ്റ്റുകൾക്കും അത്യാവശ്യം ഒരാഴ്ച ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് ഉറഞ്ഞു തുള്ളാനുള്ള വകുപ്പ് ഈ പടം ഒരുക്കുന്നുണ്ടെന്ന് ചുരുക്കം. തെറിയുടെ അതിപ്രസരമുണ്ടെങ്കിലും മനസ്സുകൊണ്ട് കൊലപാതകവും ബലാത്സംഗവും ചെയ്യാത്തവരായി ആരുണ്ട് എന്ന ഒരു കഥാപാത്രത്തിൻ്റെ ചോദ്യം അത് ശരിയാണല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. ആന്റണിയായി ചെമ്പൻ വിനോദും ഷാജീവനായി വിനയ് ഫോർട്ടും എത്തുന്നു. ജാഫർ എടുക്കി, ജോജു ജോർജ്, സൗബിൻ ഷാഹിർ, ലുക്മാൻ എന്നിവർക്കൊപ്പം പുതുമുഖങ്ങളും കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നു. തെറി പറയാൻ നല്ല ഗുമ്മുള്ള കാസ്റ്റിംഗ്. പക്ഷേ ഈ തെറി കേൾക്കുമ്പോൾ വിനായകനും മണികണ്ഠനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് കരുതുന്ന ഗടികളും ഉണ്ട് കേട്ടോ. ആമീനിൽ ചെമ്പൻ വിനോദ് വളിവിട്ട് നാറ്റിച്ചെങ്കിൽ ചുരുളിയിൽ തെറി വിളിച്ച് നാറ്റിക്കുന്നു. അത്രയുള്ളൂ വ്യത്യാസം. മധു നീലകണ്ഠന്റെ ക്യാമറയും രംഗനാഥ് രവി ഒരുക്കുന്ന സൗണ്ട് ഡിസൈനും തെറിയുടെ ഇന്റൻസിറ്റി മിനിമൈസ് ചെയ്തിട്ടുണ്ട്. കാഴ്ചയുടെയും കേൾവിയുടെയും മാജിക് എന്താണെന്ന് ഇരുവരും ശരിക്കും കാട്ടിത്തരുന്നുണ്ട്. ആദിവാഹത്തെ ജീപ്പോടിക്കൽ രംഗവും പന്നിവേട്ടയും നാടൻ തെല്ലും ഒരുക്കിയതിന് സംഘടന സംവിധായകൻ സുപ്രീം സുന്ദരനും കൊടുക്കണം ഒരു കുതിരപ്പവൻ എന്നാണ് റിവ്യൂ. റിവ്യൂ എഴുതി മറിക്കുന്ന അണ്ണന്മാർ പറയുന്നത്
സംവിധായകൻ ലിജോ പെല്ലിശ്ശേരിയുടെ ചലച്ചിത്ര യാത്ര പരിചയമുള്ള ഒരു പ്രേക്ഷകന് അദ്ദേഹത്തിന്റെ ചിത്രം കാണാനിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത ഭ്രാന്തമായ ഒരു പ്രവചനാതീത അനുഭവം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സമ്മാനിക്കുമെന്നുള്ളത് തീർന്നില്ല. അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളായ ആമേൻ, ജെല്ലിക്കെട്ട്, ഇമയോ, ഡബിൾ ബാരൽ, അങ്കമാലി ഡയറീസ് മുതലായ ചിത്രങ്ങൾ സമ്മാനിച്ച പരീക്ഷണാത്മകവും കൗതുകകരവുമായ കാഴ്ച അനുഭവങ്ങളും ആഖ്യാന ശൈലിയും തികച്ചും വൈൽഡ് എന്ന് പറയാവുന്ന കഥയും കഥാപാത്രങ്ങളും ശബ്ദസാങ്കേതികതയുടെ ഉപയോഗവുമെല്ലാം ചുരുളിയിലെത്തുമ്പോൾ സംവിധായകന്റെ തന്നെ ഭാവനാപരിധിയെ വെല്ലുവിളിക്കുന്ന തരത്തിലെത്തുന്നുണ്ട്. സ്വന്തം ശൈലികൾ തന്നെ പൊളിച്ചെഴുതുവാൻ മടിയില്ലാത്ത അഭിനിവേശത്തോടെ പരീക്ഷണങ്ങൾക്ക് മുതിരുവാൻ മടിയില്ലാത്ത സംവിധായകനാണ് താനെന്ന് തെളിയിച്ച സംവിധായകനാണ് പോലും ലിജോ. ജെല്ലിക്കെട്ടിൽ മനുഷ്യൻ ആത്യന്തികമായി ഒരു മൃഗമാണെന്ന് പറയുവാൻ ശ്രമിക്കുമ്പോൾ ചുരുളിയിൽ മനുഷ്യരെല്ലാവരും ആത്യന്തികമായി അധവന്മാരും കുറ്റവാളികളുമാണെന്നുള്ളൊരു സങ്കല്പം സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിലെങ്കിലും കൊല്ലാനോ ബലാത്സംഗം ചെയ്യുവാനോ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന പച്ച പരമാർത്ഥം ചുരുളിയിലെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്. വിശക്കുമ്പോൾ കൊന്നു തിന്നുക, കാമം തോന്നുമ്പോൾ ബലാത്സംഗം ചെയ്യുക, ആഹാരത്തിനും ഇണയ്ക്കുമായി തമ്മിൽ പോരാടി മരിക്കുക എന്നീ പ്രാകൃതമായ മൃഗതുല്യബോധമാണ് പെല്ലിശ്ശേരിയുടെ കഥാപാത്രങ്ങളെ ഈ രണ്ട് ചിത്രങ്ങളിലും നയിക്കുന്നത്. എന്നാൽ മാനവികതയെ തന്നെ നിലനിർത്തുന്ന ശാസ്ത്രബോധവും ചരിത്രബോധവും വികാരങ്ങളും ഓർമ്മകളും ഒക്കെയുള്ള തന്നെ തന്നെ പുനർനിർമ്മിക്കുവാനും പുനർനിർജ്ജിക്കുവാനും കഴിവുള്ള ഒരു ജീവിതം കൂടിയാണ് മനുഷ്യന് തോന്നിപ്പിക്കുന്ന ഒന്നും കാട്ടുനിധിയിൽ അഭിരമിക്കുന്ന പെല്ലിശ്ശേരിയുടെ കഥാപാത്രങ്ങൾക്ക് ബാധകമല്ല. പതിവ് പോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് തീരെ പ്രാധാന്യമില്ലാത്ത കാഴ്ചാ പരിസരങ്ങളാണ് ചുരുളിയിലും ഒരുക്കിയിരിക്കുന്നത്. മാടനെ പിടിക്കുവാൻ കാട്ടിൽ പോകുന്ന നമ്പൂതിരിയുടെ കഥ ഒരു കാട്ടുകൂണിലൂടെ പറഞ്ഞുകൊണ്ടാണ് ചുരുളി തുടങ്ങുന്നത്. മാടനെ പിടിക്കുവാൻ പോകുന്ന നമ്പൂതിരി വഴിയിൽ പന്തുപോലെ കിടക്കുന്ന ഈനാമ്പേച്ചി എടുത്ത് കുട്ടയിലിടുന്നു. പിന്നെ ഈനാമ്പേച്ചി പറയുന്ന വഴിയിലൂടെയെല്ലാം നമ്പൂതിരി കാട്ടിലൂടെ അന്തമില്ലാതെ അലിഞ്ഞു നടക്കുന്നു. തലയിൽ മാടനാണെന്നറിയാതെ ഈ യക്ഷിക്കഥയാണ് ചുരുളിയുടെ സത്ത. ചുരുളി എന്ന കാടിന്റെ ഉള്ളിലുള്ള ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് നരകത്തിലോട്ട് ഷട്ടിലടിക്കുന്ന ശകടം എന്ന് ആനണി പറയുന്ന പഴകിത്തുരുമ്പിച്ച ഒരു ജീപ്പിൽ അവർ യാത്രയാകുന്നു. തുടക്കത്തിൽ വളരെ നിഷ്കളങ്കവും സൗഹൃദപരവുമായി പെരുമാറിയ ജീപ്പ് ഡ്രൈവറുടെയും മറ്റ് യാത്രക്കാരുടെയും സ്വഭാവം ചുരം കയറി ദുഷ്കരമായ ഒരു തടിപ്പാലം കടക്കുന്നതോടുകൂടി മാറുന്നു. തുടർന്ന് സിനിമയിൽ അതിഹിംസാത്മകമായ ഭാവത്തിലുള്ള തെറിയുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. തന്റെ മുൻ ചിത്രങ്ങളിൽ ദൃശ്യങ്ങളിലൂടെയാണ് ഹിംസാത്മകവും അക്രമാസക്തവുമായ ലോകം സൃഷ്ടിച്ചതെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിയിലൂടെയാണ് പെല്ലിശ്ശേരി ചുരുളിയിലെ മനുഷ്യഹിംസാത്മകതയെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ സംസ്കാരവും മൂല്യവും അന്യമായ പ്രാകൃതമായ നരകമെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ജീവിതശൈലിയും സംസ്കാരവും എല്ലാം ചുരുളിയിലെ ഒന്നിനെയും ഭയക്കാനില്ലാത്ത തികച്ചും വന്യമായ അരാജകമായ ഒരവസ്ഥയെ കാണിക്കുന്നുണ്ട്. പല മായാക്കാഴ്ചകളും അനർവചനീയമായ മുഹൂർത്തങ്ങളും സ്വപ്നതുല്യമായ ദൃശ്യഭാവനയും കൊണ്ട് ചിത്രം പ്രേക്ഷകരെ ഉത്തരങ്ങളില്ലാത്ത ഒരു ചുഴിയിലേക്ക് കറക്കിവിടുന്നു. പ്രേക്ഷകന്റെ കാഴ്ചാശീലങ്ങളെ വെല്ലുവിളിക്കുന്ന പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ലിജോ ഈ ചിത്രത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. നിമിഷനേരം കൊണ്ട് മാറിമറിയുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ദൃശ്യങ്ങളും അതിൽ തന്നെ സൈക്കഡലിക് എഫക്റ്റുള്ള ഡിജിറ്റൽ ആർട്ടും ഒക്കെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ആരി ആസ്റ്റർ സംവിധാനം ചെയ്ത നിരൂപക പ്രശംസ നേടിയ ഹൊറർ ചിത്രം മിഡ്സോമാറിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. കഥയ്ക്കോ ആശയങ്ങൾക്കോ വേണ്ടിയുള്ള കഥാപാത്രങ്ങളാണ് ലിജോ ചിത്രങ്ങളുടെ പ്രത്യേകത. കഥാപാത്രത്തിൽ നിന്നുണ്ടാകുന്ന കഥയല്ല, കഥയിൽ ഉണ്ടാകുന്ന കഥാപാത്രങ്ങളാണ് ജെല്ലിക്കെട്ട്, ചുരുളി പോലെയുള്ള പെല്ലിശ്ശേരി ചിത്രങ്ങളിൽ കാണാനാവുക. ചെമ്പൻ, വിനോദും, വിനോയ് ഫോർട്ടും ചെയ്ത മുഖ്യ കഥാപാത്രങ്ങൾ ലോങ് ഷോട്ടുകളിൽ പോലും അവരുടെ ശരീരഭാഷയും ഭാവങ്ങളും സന്ദർഭത്തിനനുസരിച്ച് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ജാഫർ ഇടയ്ക്ക് ചെയ്ത ചാരായക്കടക്കാരന്റെ വേഷവും എടുത്തു പറയേണ്ടുന്നതാണ്. ജോജു ജോർജ്, ലുക്മാൻ, സൗബിൻ ഷാഹിർ എന്നിവരും ചെറുതെങ്കിലും ഓർത്തിരിക്കാവുന്ന കഥാപാത്രങ്ങളായി ചിത്രത്തിൽ വരുന്നുണ്ട്. ചുരുളിയിലെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം തന്നെ ജെല്ലിക്കെട്ടിന് സമാനമായി ആൾക്കൂട്ടത്തിലെ മുഖങ്ങളാണ്. രംഗനാഥ് രവിയുടെ ശബ്ദാലങ്കാരവും മധു നീലകണ്ഠന്റെ ഛായാഗ്രഹണ മികവും പെല്ലിശ്ശേരിയുടെ ഭാവനാലോകത്തിന് മാന്ത്രികത കൈവരിക്കുവാൻ മുതൽക്കൂട്ടാകുന്നുണ്ട്. വിനോയ് തോമസിന്റെ കഥയ്ക്ക് എസ് ഹരീഷാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. എന്തായാലും മിനിമം രണ്ടാഴ്ച അന്ത്യചർച്ചയ്ക്കും തെരുവിളിക്കുമുള്ള വകുപ്പുണ്ട് ഈ ചിത്രത്തിന്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ തന്നെ ചോദിക്കും, ഈ ചിത്രത്തിന് പറ്റിയ പേര് ചുരുളി എന്നാണോ അതോ തെറി എന്നാണോ? ANTI-PIRACY News, an eye for truth.